സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ടാണ്. അതിനൊരു വെറൈറ്റി പലഹാരം, ഒരു ബീഫ് കട്ട്ലറ്റ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചേർക്കാം നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ ഓൾ 4 സൈഡിലത്തെ അറ്റവും നമുക്ക് കട്ട് ചേർക്കാം, നമുക്കിത് ആവശ്യമില്ല. അപ്പോൾ ഈ ബ്രെഡ് എന്തിനാ വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഈ മിക്സിയിലിട്ട് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. കട്ട് ചെയ്ത കഴുകിയ ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിക്കാടാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നല്ല സ്മാഷ് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ച ബീഫിനോട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആഹാ, പച്ചമുളക്. അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ബീഫ് വേവിച്ച ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കട്ട്ലറ്റിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഓയിൽ ഒഴിക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. അടുത്ത് സവാള ചെറുതായി കട്ട് ചെയ്ത കേട്ടോ. കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, വേവിച്ച് ചതച്ചെടുത്ത ഉരുളക്കിഴങ്ങ്, വേവിച്ച് അരച്ചെടുത്ത ബീഫ്. നൂഡിൽസ് പറയും ഡിസൈലെ. വാവ്, സൂപ്പർ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് മല്ലിത്താഴം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓയിലൊക്കെ നമ്മൾ തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിനായിട്ട് ഉണ്ടാക്കിയ മസാലനെ നമ്മളുണ്ടാക്കാൻ പോണ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുത്ത ശേഷം അത് മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇട്ടിക്കുക. ഇട്ട ശേഷം നമ്മുടെ ബ്രെഡിലിട്ടിട്ട് ഒരു തിരിമറി അല്ലേ, തിരിമറി നടത്താം. അവിടെ അവിടെ തിരിമറി നടത്തിക്കണില്ല, തിരിമറി നടത്തിയിട്ട് ആരും കാണാണ്ട്. അപ്പം എണ്ണ അന്ന് തിളച്ചെണ്ണ വന്നിട്ടുണ്ട്, നമുക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് എടുത്ത് വറുത്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പ്ലേറ്റൊക്കെ മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് സാധനം. ഓൾറെഡി കുക്ക് ചെയ്തതല്ലേ? അപ്പോൾ നമ്മളത് ഓൾറെഡി നന്നായി കുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഈ പുറത്തത്തെ ആ ബ്രെഡിന് ക്രഞ്ചസ് മാത്രം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. അപ്പോൾ അത് നമുക്ക് എണ്ണയിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആയിക്കാനേ പെട്ടെന്നാണ് കുക്കാം. സംഭവം റെഡിയുണ്ട്. കേൾക്കാ, ഏകദേശം നല്ലൊരു മഴ വരാൻ ചാൻസ് ഉണ്ട്. യെസ്. അപ്പോ നോമ്പ് തുടങ്ങിയ ശേഷം ആദ്യത്തെ വീഡിയോ നമ്മുണ്ട് അല്ലേ? അത് നമ്മൾ ഇന്ന് ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നന്ദുള്ളു. ടേസ്റ്റ് ചെയ്യാൻ ഇന്ന് ടേസ്റ്റ് നന്ദുണ്ട്. ടേസ്റ്റർ നന്ദു. അടിപൊളിയായിട്ടുണ്ട്. ഏട്ടന്മാർക്കൊക്കെ നോമ്പായതുകൊണ്ടാണ് അടിച്ചു പൊളിയിട്ടുണ്ട്. ബീഫൊക്കെ ആ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതറിഞ്ഞാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് ശരിക്കും. ഉപ്പുമുളകൊക്കെയോ? എല്ലാം പക്കയുടെ കിട്ടിയുണ്ട്. ഉപ്പുമുളകൊക്കെ വേണം നോക്കി ചെയ്തിട്ടാ. തുടക്കം മുതൽ നമ്മളുണ്ടായിരുന്നു. ഇവർക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തത്. പടയുണ്ട്, എന്തായാലും പവർ ആയിട്ടോ. അത് സോസ് കൂടെ മുക്കിയതിനെ അടിപൊളിയായില്ലേ? സോസും കൂടെ ഉണ്ടെങ്കിൽ നോമ്പായതുകൊണ്ട് വീട്ടിൽ നിർത്തില്ല. ഫുൾ ഫിനിഷിംഗും കൂടെ വന്നേനെ. വീട്ടിൽ പോയിട്ട് കഴിക്കട്ടെ. നോക്കാം റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനലിലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കണം തന്നെ നമ്മൾ ചെയ്താൽ നമ്മൾ ഇറങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി അടിപൊളി കിഡ്നി റെസിപ്പി നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ വരെ ബൈ. അല്ല, ഇത് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാമെന്നൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ. അപ്പൊ സിമ്പിളായി വീട്ടിലുണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ഉണ്ടാ ഗൈസ്.